Hi friends, welcome back to my channel. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു പാലട പായസം ഉണ്ടാക്കിയാലോ? ഇതിനായിട്ട് ഞാൻ ഒരു കുക്കർ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ 6 പാക്കറ്റ് പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. 6 പാക്കറ്റ് എന്ന് പറയുമ്പോൾ 3 ലിറ്റർ. നമുക്ക് 200 ഗ്രാമിന്റെ പാലടയാണ് വേണ്ടത്. ഞാൻ എടുത്തിട്ടുള്ളത് സൂരജിന്റെ പാലടയാണ്. ഇതിന് 6 പാക്കറ്റ് പാൽ വേണം. എന്റെ കൈവശമുള്ളത് 10 ലിറ്ററിന്റെ കുക്കറാണ്. ഞാൻ ഇതിലേക്ക് ഈ പാൽ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഈ പായസം ഉണ്ടാക്കുമ്പോൾ കുക്കർ നല്ല വൃത്തി ആക്കിയിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ പാൽ കേടായി പോകും. ഇത് വളരെ സിമ്പിൾ ആണ്. അപ്പോൾ ഞാൻ പാൽ പൊട്ടിച്ച് കുക്കറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് 1/2 ലിറ്റർ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാല് തിളച്ചു വരുന്ന സമയം കൊണ്ട് ഞാൻ ഇപ്പുറത്തെ അടപ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അട തിളപ്പിച്ച് ഊറ്റിയാൻ വേണ്ടിയിട്ടാണ്. അട ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതെടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ അടയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏതടയാണെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഈ പാലട പായസത്തിന് ഇങ്ങനെ പൊടിയായിട്ടുള്ള അടയാണ് നല്ലത്. പാൽ തിളക്കുന്നവരെയും നല്ലവണ്ണം ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ ആ പായസത്തിന് ആ കരിഞ്ഞ ചുവ കയറി വരും. പാൽ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് എടുത്തിട്ടുള്ളത്. ഇതിന്റെ മധുരം നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചില ആളുകൾക്ക് മധുരം കുറവ് മതി, പക്ഷെ ചില ആളുകൾക്ക് മധുരം കൂടുതൽ വേണം. അപ്പോ ഓരോ ആളുകളുടെയും ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിന്റെ അളവ് കൂട്ടിക്കൊടുക്കാം. ഈ പാലിന് ഈ 1 കപ്പ് പഞ്ചസാരയുടെ ആവശ്യമുണ്ട്. നമ്മുടെ പാല് തിളച്ചു വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് മൂടി വെച്ചു കൊടുക്കുന്നു. അപ്പോൾ ഞാൻ പാല് തിളച്ച് കുക്കർ മൂടി വെയിറ്റ് ഇട്ട് തീ സിമ്മിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ പാല് വെക്കുന്ന സമയം കറക്റ്റ് ആയിരിക്കണം. 1 മണിക്കൂറാണ് ഈ പാല് റെഡിയാകാൻ വേണ്ടി നമുക്ക് വേണ്ടത്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് അട വേവിച്ചെടുക്കാം. അട നല്ലവണ്ണം ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അട വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ നെക്കി നോക്കുമ്പോൾ ഇങ്ങനെ നീങ്ങി വരുന്നതാണ് പാകം. നമുക്ക് ഇതൊന്ന് ഊറ്റിയെടുക്കാം. ഊറ്റി നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഈ സ്റ്റാർച്ച് അടയിലുള്ള എല്ലാ സ്റ്റാർച്ചും നമുക്ക് കഴുകിക്കളയണം. അപ്പോ ഞാൻ അട നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല തണുത്ത വെള്ളത്തിലാണ് കഴുകി വെച്ചിട്ടുള്ളത്. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി പാല് തിളപ്പിച്ച് സിമ്മിലേക്ക് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇത് തണുത്ത് വരാനായിട്ട് 1 മണിക്കൂർ കൂടെ സമയമുണ്ട്. ഈ പായസത്തിന് 2 മണിക്കൂറാണ് ടൈം വേണ്ടത്. തിളച്ചു വരാൻ 1 മണിക്കൂറും, തിളച്ചതിന് ശേഷം കുക്കറിന്റെ മൂടി തുറക്കാനായിട്ട് 1 മണിക്കൂറും. അപ്പോൾ നമ്മുടെ പാലിലെ ചൂടാറി തണുത്തു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ അടയൊന്ന് വഴറ്റിയെടുക്കാം. 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി. ഈ പായസത്തിന് അധികം നെയ്യുടെ ആവശ്യമില്ല. ഇതിനകത്തേക്ക് അട ചേർത്ത് കൊടുക്കുന്നു. ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. ഈ വഴറ്റുന്ന അടയിലേക്ക് ഞാൻ 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ അട ഒന്ന് വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോ നമ്മുടെ 1 മണിക്കൂറിന് ശേഷം പാല് തുറന്നു വെച്ചിട്ടുണ്ട്. നല്ല പിങ്ക് കളറാണ് പാലിന്. നമുക്ക് ഇതൊന്ന് അരിച്ച് വഴറ്റി വെച്ച അടയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ കയ്യിൽ വെച്ചിട്ട് ഈ അടകളൊക്കെ ഒന്ന്
പൊടിച്ചു കൊടുക്കുക. ഞാൻ പാലെല്ലാം അരിച്ച് ഇതിന് അടയിലേക്ക് ചേർത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കാം. പായസത്തിന് നല്ല പിങ്ക് കളറാണ് കേട്ടോ. നമ്മുടെ പായസം നല്ലവണ്ണം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് വറ്റി വരണം. അടയൊക്കെ നല്ല വിട്ട് വിട്ടാണ് നിൽക്കുന്നത്. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഈ സമയത്ത് പഞ്ചസാര കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്ത പഞ്ചസാര ഈ പായസത്തിന് കണക്കാണ്. മധുരം ആവശ്യമുള്ള ആൾക്കാർ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. പാല് തിളച്ചതിന് ശേഷം ഒരു മണിക്കൂർ പാല് തിളച്ചതിന് ശേഷം സിമ്മിലേക്കാക്കി വെക്കണം. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു മണിക്കൂറിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു മണിക്കൂറും കൂടി പാല് തണുക്കാൻ വെക്കണം. അതിനിടയ്ക്ക് ഒരു മണിക്കൂറിനുള്ളിൽ പാലിൽ വിസിലൊക്കെ വന്നാലൊന്നും കുഴപ്പമില്ല. വിസിലൊന്ന് പെട്ടെന്ന് തട്ടിയിട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുന്നു. ഇതിന് വേറെ താളിപ്പിൻ്റെയൊന്നും ആവശ്യമില്ല. നെയ്യോ അണ്ടിപ്പരിപ്പോ ഒന്നും ചേർക്കണ്ട. നമുക്കിത് ഒരു സെർവ് ഡിഷിലേക്ക് ഇനി മാറ്റി. അപ്പോൾ നമ്മുടെ പാലട പായസം ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഓണത്തിന് നമുക്ക് എല്ലാവർക്കും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വിഭവവുമായി കാണുന്നത് വരെ ബൈ.